കോടതി വിധിപ്രകാരം ഹർജിക്കാരന് നഷ്ടവും ചിലവും പലിശയും നൽകി ബ്രിട്ടാനിയ കമ്പനി. വിധിപ്രകാരം നൽകിയത് 83,967 രൂപ. 40 രൂപ വിലയുള്ള ബിസ്ക്കറ്റ് പാക്കറ്റിൽ 51 ഗ്രാം കുറവ് ആരോപിച്ചായിരുന്നു ഹർജി. രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ ഫോർ ഗാലന്ററി അവാർഡിന് അർഹനായി മലയാളി. അവാർഡ് കോബ്ര കമാൻഡോ ഗിരീഷ് സി ഗോപിനാഥിനെ. ജാർഖണ്ഡ് സർക്കാർ 15 ലക്ഷം രൂപ തലയ്ക്കു പ്രഖ്യാപിച്ച മാവോയിസ്റ്റ് നേതാവിനെ വധിച്ചതിനാണ് നേട്ടം. തൃശൂർ വടക്കാഞ്ചേരിയിൽ ജനവാസ മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമാകുന്നു. അകമല പട്ടാണിക്കാട് പ്രദേശവാസികളാണ് ഒറ്റയാൻ വീതിയിൽ കഴിയുന്നത്. പ്രശ്നത്തിന് ശാശ്വത പരിഹാരം വേണമെന്ന ആവശ്യവുമായി പ്രദേശവാസികൾ. പെൻഷൻകാരോടുള്ള അവഗണന അവസാനിപ്പിക്കണമെന്ന് മുൻ കേന്ദ്രമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ. KSSPA കണ്ണൂർ കൂത്തുപറമ്പ് നിയോജക മണ്ഡലം വരവേൽപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുല്ലപ്പള്ളി. തൃശൂർ മാള സർക്കാർ ആശുപത്രിയിൽ രോഗികൾക്കായി കൂടുതൽ ഡോക്ടർമാരെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് BJP മാള മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. BJP സംസ്ഥാന കൗൺസിൽ അംഗം KA സുരേഷ് ധർണ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ താണിക്കുടം അപ്പർ പ്രൈമറി സ്കൂൾ പാരീസിൽ നടക്കുന്ന ഒളിമ്പിക്സിന് ഐക്യദാർഢ്യവും ഇന്ത്യൻ ടീമിന് വിജയാശംസകളും നേർന്നുകൊണ്ട് ദീപശിഖ കൈമാറി. ഹെഡ്മിസ്ട്രസ് മാലതി CK, PTA പ്രസിഡന്റ് ജിൻഡോ കുര്യൻ എന്നിവർ ചേർന്നാണ് ദീപശിഖ കൈമാറിയത്. ദീപശിഖ കൈമാറിയതിനെ തുടർന്ന് ഹെഡ്മിസ്ട്രസ് ഒളിമ്പിക്സ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. തൃശൂർ ചേർപ്പിൽ മിന്നൽ ചുഴലിയിൽ മരമൊടിഞ്ഞു വീണ് വീടുകൾ തകർന്നു. പുലർച്ചെ 3 മണിയോടെയാണ് മുള്ളക്കര പ്രദേശത്ത് മിന്നൽ ചുഴലി വ്യാപക നാശം വിതച്ചത്. നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. സ്ഥലം സന്ദർശിച്ച് CC മുകുന്ദൻ MLA. നാശനഷ്ടം സംഭവിച്ചവർക്ക് സഹായം ലഭ്യമാക്കുമെന്നും MLA. പ്രകൃതി സംരക്ഷണ സംഘത്തിന്റെ സാഹിത്യ ശ്രേഷ്ഠ പുരസ്കാരം കഥാകൃത്തും നോവലിസ്റ്റുമായ K. ഉണ്ണികൃഷ്ണന് സമർപ്പിച്ചു. തൃശൂർ ചേറൂർ സാഹിതിയിൽ നടന്ന സാംസ്കാരിക സംഗമത്തിൽ സാമൂഹിക പ്രവർത്തകൻ കരീം പന്നിത്തടം പുരസ്കാരം സമർപ്പിച്ചു. കൊല്ലം പള്ളിമുക്കിൽ ഗർഭിണിയായ കുതിരയെ ആക്രമിച്ച സംഭവത്തിൽ 6 പേർക്കെതിരെ കേസെടുത്ത പോലീസ്. 4 മാസം ഗർഭിണിയായ ദിയ എന്ന കുതിരയാണ് ആക്രമണത്തിന് ഇരയായത്. ആലപ്പുഴയിൽ പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ആദരിച്ചു. ആദരിച്ചത് ചമ്പക്കുളം പഞ്ചായത്തിലെ 34 കുട്ടികളെ. പരിപാടി CPIM ചമ്പക്കുളം ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ. തൃശൂർ എളവള്ളി ഗ്രാമപഞ്ചായത്തിലെ 10ാം വാർഡിൽ അക്ഷര സ്മാർട്ട് അങ്കണവാടി കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് മന്ത്രി K. രാജൻ. പഞ്ചായത്തിലെ 7 സെന്റ് പുറംപോക്ക് സ്ഥലത്ത് നിർമ്മിച്ച അങ്കണവാടി കെട്ടിടത്തിന്റെ നിർമ്മാണ ചെലവ് 28 ലക്ഷം രൂപ. 3ാം ഘട്ട ഡിജിറ്റൽ ലാൻഡ് സർവേയിൽ എളവള്ളി വില്ലേജിന് പ്രാഥമിക പരിഗണനയെന്നും മന്ത്രി.